നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. December 1 ലോക എയ്ഡ്സ് ദിനം. മേഖലയിൽ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. മതിലകം സബ് രജിസ്ട്രാർ ഓഫീസിൽ മോഷണം. 16,000 രൂപ നഷ്ടപ്പെട്ടു. നാട്ടികയിൽ അൻസിൽ വധവുമായി ബന്ധപ്പെട്ട് പ്രതികളിൽ 2 പേരെ വലപ്പാട് പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. വാർത്തകൾ വിശദമായി. December 1 ലോക എയ്ഡ്സ് ദിനം. മേഖലയിൽ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുകവലിക്കെതിരെയുള്ള കൌൺസിലിംഗും മരുന്ന് വിതരണവും ഇതോടൊപ്പം നടന്നു. റിട്ടയർഡ് DMO ഡോക്ടർ ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സൂപ്രണ്ട് ഡോക്ടർ NA മാഹിൻ അധ്യക്ഷത വഹിച്ചു. നഴ്സ് സൂപ്രണ്ട് അംബിക, സഹപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൈപ്പമംഗലം MIC ഇംഗ്ലീഷ് സ്കൂളിൽ എയ്ഡ്സ് ദിനാചരണവും ബോധവൽക്കരണ റാലിയും നടത്തി. പഞ്ചായത്ത് അംഗം PB താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KS ഷിഹാബുദ്ദീൻ സന്ദേശം നൽകി. ലീഡർ NS മുഹമ്മദ് സാലിം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KS സാജിദ BV, KB ഷാജി, KH ശ്യാംപ്രസാദ്, TS സിമി, ഷാനിബ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കേരളം തൃശൂർ വിദ്യാലയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് തല വിദഗ്ധ പരിശോധനയും മരുന്ന് വിതരണവും എയ്ഡ്സ് ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്കിന് കീഴിൽ വരുന്ന 38 വിദ്യാലയങ്ങളിലെ 500-ൽ പരം വിദ്യാർത്ഥികൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ തരം ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. വിവിധ തരം സലാഡുകൾ, പുട്ടുകൾ, പത്തിരി വിഭവങ്ങൾ, അപ്പങ്ങൾ, വിവിധ തരം ജ്യൂസുകൾ, വെജിറ്റബിൾ കറികൾ, കൊഴുക്കട്ട, കട്ട്ലറ്റുകൾ തുടങ്ങി വിവിധ തരം വിഭവങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. തളിക്കുളം ബ്ലോക്ക് ആരോഗ്യ ചെയർമാൻ മുനീർ ഇടശ്ശേരി, പ്രധാനാധ്യാപകൻ ഗോപിനാഥൻ, PTA പ്രസിഡന്റ് ഇബ്നു ഹാരിസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂളിലെ +1 +2 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സെമിനാർ റിട്ടയർഡ് DMO ഡോക്ടർ MB മഞ്ജു ഹാസൻ നയിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഷമ നന്ദകുമാർ, സെക്രട്ടറി AA ആന്റണി, സ്കൂൾ മാനേജർ പ്രസാദ്, PTA പ്രസിഡന്റ് സുനിൽകുമാർ, PN സുചിന്ത്, സോൺ ചെയർപേഴ്സൺ VS പ്രസന്നൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് N സരിത എന്നിവർ സംസാരിച്ചു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് തൃപ്രയാർ NES കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശിവദാസ് എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു. പ്രൊഫസർ VN സിദ്ധാർത്ഥൻ, VH വലപ്പാട്, V ശശി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം സബ് രജിസ്ട്രാർ ഓഫീസിൽ മോഷണം. 16,000 രൂപ നഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ 9:30 ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സബ് രജിസ്ട്രാറുടെ മുറിയിൽ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ലഭിച്ച തുകയാണ് മോഷണം പോയത്. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ മുൻവശത്തെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഓഫീസിനുള്ളിലെ മറ്റ് അലമാരകളും വലിച്ചുവാരിയിട്ട നിലയിലാണ്. അതേസമയം രജിസ്ട്രേഷൻ ഇനത്തിൽ ലഭിച്ച 45,000 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. മതിലകം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കൈപ്പമംഗലം പള്ളിത്താനത്ത് പണം വെച്ച് ചീട്ട് കളിച്ച 4 സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിത്താനം സ്വദേശികളായ ഷാബിൻ, സുനന്ദൻ, ഷെഫീഖ്, സെയ്തു മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 2,500 രൂപ പോലീസ് പിടിച്ചെടുത്തു. ഇനിയൊരു ഇടവേള.